മമ്മി എനിക്കൊരു കാര്യം ചെയ്യുമോ? മമ്മി എനിക്കൊരു ജ്യൂസ് ഉണ്ടാക്കും, ഭയങ്കര ദാഹം. ചായ എടുത്തു തന്നാ മതിയോ? ചായ മതി. ഇപ്പൊ ജ്യൂസ് ഉണ്ടോ? ജ്യൂസ് എന്നാ വെച്ചാ ഉണ്ടാക്കണ്ടേ? മാംഗോ ഇരിപ്പുണ്ടോ? മാങ്ങ തീർന്നുപോയി. നാരങ്ങകള് കുടിച്ച് മടുത്തു. ഇനി വാട്ടർ മെല്ലൻ തട്ടിപ്പത്ത്? അതൊന്നും ഇല്ല, അത് മേടിച്ചിട്ട് കുറേ. എന്താ വേണ്ടിയുള്ള പഴം ഇപ്പുണ്ടോ? പഴം കൊണ്ട് കഴിഞ്ഞ ദിവസം ഷേക്ക് ഉണ്ടാക്കിയതല്ലേ? ഓ, ഇവിടെ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കാൻ പോയത് ഇരിപ്പുണ്ടോ? പിന്നെ പാഷൻ ഫ്രൂട്ട് പിന്നെ മൂന്നാലഞ്ചെണ്ണം ഇരിപ്പുണ്ട്. മൂന്നാലഞ്ചെണ്ണുണ്ടോ? ഒരു രണ്ടെണ്ണം എടുത്തോണ്ട് ഞാൻ വേണമെങ്കിൽ അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് വേണമെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കി തരാം. അതായാലും മതി, മധുരം കുറച്ച് കൂടുതൽ ഇട്ടോട്ടോ. എന്നാ ശരി, ഓക്കെ. ഞാന് പെട്ടെന്ന് എടുത്തോണ്ട് വരാം. ഇവിടെ തന്നെ ബൈബിൾ തന്നെ വായിച്ചോണ്ടിരിക്കോടെ. എടുത്തിട്ടാ അത് ഞാൻ എടുക്കണോ അതോ ചാർ വീണ് ഓൾറെഡി ആണോ? എന്നാ എടുത്തോണ്ട് വരാം, നല്ല സാധനം എടുത്തോണ്ട് വരാം. ഓ ശരി, ഓക്കെ. സെറ്റ്. ഭയങ്കര ഒന്ന് പെട്ടെന്ന് ഉണ്ടെങ്കിൽ മീ എല്ലാരും ഇതൊന്ന് മുറിക്കട്ടെ. പഴുത്ത പഴുത്ത ഇത് നിലത്ത് ചാടിയതല്ലേ? പിന്നെ ഈ ഫാഷൻ ഫുട്ട് തന്നെ മൂന്നാല് സൈസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ വയലറ്റ് കളറുള്ളതാണേ. ഈ വയലറ്റ് കളറുള്ളതിനെ കുഴപ്പമൊന്നുമില്ല. ഇത് കേട്ടോ, ഇത് നമ്മുടെ ഈ വയലറ്റ് കളറുള്ള ഈ ഫാഷൻ ഫുട്ടിന് നല്ല മധുരം ഉള്ളതാ. ഈ നമുക്ക് പഞ്ചസാര ഇടാതെ തന്നെ കോരി തിന്നാൻ നല്ലതാണേ. പിന്നെ ഇത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മഞ്ഞ സൈസ് ചെറുതുണ്ട്. ആ മഞ്ഞ സൈസിന് ഇത് ഇതെല്ലാം കോരി ഇടട്ടെ. ആ മഞ്ഞ സൈസിനെ വലിയ മധുരം ഇല്ല. അതിനാകുമ്പോ നമ്മൾ ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുമ്പോണ്ടല്ലോ. നീ കേക്ക് പറഞ്ഞു തട്ടെ. അതുപോലെ ഈ മഞ്ഞ സൈസിന് അധികം മധുരം. പിന്നെ ഈ കുഞ്ഞുപിള്ളേർക്കാകുമ്പോ ഇതിന് പഞ്ചസാര ഇടുന്നേക്കാൾ നല്ലത് വേണമെങ്കിൽ തേനൊഴിക്കോ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കരിപ്പെട്ടി ഉരുക്കി വെച്ചേക്കുന്നത് ഇഷ്ടമില്ല മധുരം. ഞാൻ എനിക്കറിയില്ല, മറന്നുപോയി. പണ്ട് എന്താ നല്ല മധുരമായിരുന്നു. സോ പഞ്ചസാര ഇട്ടാണ് ഉണ്ടാക്കണ്ടേ? ഞാൻ പഞ്ചസാരയാട്ടോ ഇടുന്നത്. ഇത് ഈ വയലറ്റ് കളറുള്ളതായതുകൊണ്ട് അധികം പഞ്ചസാര ഇട്ടില്ലേ കുഴപ്പമില്ല. ഇതിന് ഒരുവിധം നല്ല മധുരം ഉണ്ട് കേട്ടോ. അതുപോലെ ഈ കൊച്ചു പിള്ളേരൊന്നും ഈ അധികം പഞ്ചസാര കുട്ടിയാ പുള്ളിയല്ല. അപ്പൊ നമുക്ക് കുട്ടിയല്ല കുട്ടിയല്ലെന്ന് പറയും. അപ്പൊ നമുക്ക് തേനൊഴിച്ചാണേലും കഴിക്കാം. ഓക്കേ മമ്മി. പിന്നെ നമുക്ക് വേണേ ഈ കരിപ്പെട്ടി ഉരുക്കി വെച്ചേക്കുന്നത് അത് ഒഴിക്കാം. അല്ല, ഇപ്പൊ ഇനി പാലോ ഒഴിക്കണോ? പാലോ തേനോ വല്ലതും? ഇനി പാല്, പഞ്ചസാര ഇട്ടപ്പോ അത് മാത്രം മതി. പിന്നെ പാലും തേനും. വെള്ളമാണോ? ആ വെള്ളം ഒഴിക്കണം. അത് കഴിഞ്ഞ വെള്ളല്ലേ? ആ എന്നിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇതിനകത്തേക്ക് രണ്ടെണ്ണോ? ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ, നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി. ഞാൻ നല്ല കട്ടിയായിട്ടാ നിനക്ക് എടുക്കുന്നത്. നല്ല മധുരം ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഞാൻ നോക്കാം. നമ്മുടെ മധുരം വേറെയാ. നോക്കട്ടെ. നല്ല മധുരം ഉണ്ട്. ഇനി ഇതിനകത്തേക്ക് രണ്ടു മൂന്ന് വട്ട ഇല്ലടി, രണ്ടു മൂന്ന് വട്ട ഐസ് കട്ടയും കൂടി ഇട്ടാൽ ഇത് നല്ല ജ്യൂസ് ആയിട്ട് വരും. പിന്നെ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാനാണെങ്കിൽ ഇത് നമുക്ക് അരിപ്പയ്ക്കത്ത് അരിച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ രണ്ടു മൂന്ന് വട്ട ഇപ്പൊ റെഡിയാക്കാം. രണ്ടു മൂന്ന് വട്ട ഐസ് കൂടി ഇടട്ടെ. ആ നീ എടുത്തോണ്ട് വന്നിടാം. മമ്മി മധുരമാണോ? എടി അന്നെ ഇത് നല്ല ജ്യൂസാ കേട്ടോ. നല്ല മധുരം എല്ലാം പാകത്തിലുണ്ട്. ഞാൻ രണ്ടു മൂന്ന് വട്ട ഐസ് കൂടി ഇടാം. നല്ല എനിക്ക് അതിന്റെ സ്കൂളിൽ പോകുമ്പോൾ രണ്ട് ദോഷം വന്ന മമ്മിക്കാട്ട് ഉത്തരവാദിത്തം. ഇത് ഐസ് കൂടി ഇട്ട് കുടിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ്. ഇനി നീ ഇതൊന്ന് കുടിച്ചു നോക്കി. കുടിച്ചു നോക്കാം.
നല്ല മധുരം ഉണ്ടല്ലോ. നല്ല ജ്യൂസാണോ? നല്ല മധുരമുണ്ട്. നല്ലതാണോ? അതാണല്ലോ. ഇനിയിപ്പോ നമ്മുടെ ഈ വാഷിംഗ് വീട്ട് കിട്ടുമ്പോ ഉണ്ടല്ലോ, നമ്മൾ പെറുക്കി വെച്ചിട്ട് നമ്മളിത് അകത്തേത് ഈ ഇതിൻ്റെ ആ ഇതെടുത്ത് നമ്മൾ ഈ ചില്ലിപ്പന്നിക്കകത്തുണ്ടല്ലോ, ചില്ലിപ്പന്നിക്കകത്ത് നമ്മൾ എടുത്തിട്ട് വെച്ചാൽ മതി. വെച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് എപ്പം വേണമെങ്കിലും വാഷിംഗ് ബോട്ട് ഇല്ലാത്ത കാലത്തൊക്കെ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി നമുക്ക് കുറേശ്ശെ എടുത്ത് പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ഒക്കെ ഒഴിച്ച് നമുക്ക് കുടിക്കാവേ.